ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. കുറേ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു പ്രമുഖ മതത്തിൻ്റെ നേതാവ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കഥ ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. ഇരുമ്പ് പണിക്കാരനായ ഒരു മനുഷ്യൻ തൻ്റെ കരക്കാരോട് പിണങ്ങി അവരോടുള്ള വിദ്വേഷം തീർക്കുവാനായി എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് താൻ ചിന്തിച്ചു. സാധാരണ ഇരുമ്പ് പഴുപ്പിച്ച് വെള്ളത്തിൽ വയ്ക്കുമ്പോൾ വെള്ളമറ്റുന്നു. താൻ ചിന്തിച്ചു, കരക്കാരെല്ലാം ഉപയോഗിക്കുന്ന നല്ലൊരു കുളം അവിടെയുണ്ട്, ആ കുളത്തിലെ വെള്ളം വറ്റിച്ചാൽ തൻ്റെ അരികിൽ ആളുകൾ വരും. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു ദിവസം വലിയൊരു കുടം, ഒരു ഇരുമ്പ് കുടം താൻ പഴുപ്പിച്ചു. ആ കുളത്തിലേക്ക് താനെ വലിച്ചെറിഞ്ഞു രാത്രിയിൽ. എന്നിട്ട് താനെ കാത്തിരിക്കുകയാണ്. രാവിലെ ആളുകൾ തന്നെ സമീപിക്കും, ഈ ഇരുമ്പ് പണിക്കാരനായ മനുഷ്യനെ തിരക്കി വരും എന്നുള്ള ചിന്താഗതിയോടുകൂടി താൻ അവിടെ കാത്തിരിക്കുന്നു. ഉച്ചയായി, ആരെയും കണ്ടില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ താൻ റോഡിലിറങ്ങി, റോഡിൽ കൂടി നടന്നു പോകുന്ന ആളുകളോട് ചോദിച്ചു, ആരെങ്കിലും കുളമെന്നോ കുടമെന്നോ വെള്ളമെന്നോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ആരും അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന് അതിശയം തോന്നി. അദ്ദേഹം പതുക്കെ പതുക്കെ നടന്ന് കുളക്കരയിൽ ചെന്നു കുളത്തിലേക്ക് നോക്കി. കുളത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. താൻ വലിച്ചെറിഞ്ഞ കുടത്തെ ആ കുളം മുക്കിക്കളഞ്ഞു എന്നുള്ളതല്ലാതെ ആ കുളത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഈ കഥ ഇവിടെ ഓർപ്പിക്കുന്നതിൻ്റെ താല്പര്യം, ലോകത്തിൻ്റെ വെളിച്ചമായ ജീവജല നദിയായ കർത്താവിനെ കൊന്നുകളയുവാൻ അന്നത്തെ സമൂഹം തീരുമാനിച്ചു. അന്നത്തെ മത മേലധ്യക്ഷന്മാർ അവർ പ്ലാൻ ചെയ്തു. അവർ ഈ നസറായ മാർഗത്തെ കൊന്നുമുടിക്കാൻ, നസറായനെ തകർക്കുവാൻ അവർ തീരുമാനിച്ചു. അവർ പ്ലാൻ ചെയ്തു. അതനുസരിച്ച് അവർ കാര്യങ്ങൾ നീക്കി. പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ പത്രോസ് പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇപ്രകാരം താൻ ഉദ്ധരിച്ചു, 2 അതിൻ്റെ 23 വാക്യം, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അവർ ചിന്തിച്ചു, കർത്താവിനെ കൊന്നാൽ, അവനെ കൊന്നുകഴിഞ്ഞാൽ ഈ മാർഗം അതുകൊണ്ട് അവസാനിക്കപ്പെടും, ഈ സുവിശേഷം അതോടുകൂടി തീരും. അന്നവർ പണ്ട് ഈ ഇരുമ്പ് പണിക്കാരനായ മനുഷ്യൻ ചിന്തിച്ചതുപോലെ, ഈ വെള്ളം വറ്റിപ്പോകും, ഈ കുളം വറ്റിപ്പോകും, ഈ മാർഗം നിന്നുപോകും എന്നെല്ലാം അവർ ചിന്തിച്ചു. എന്നാൽ ആമേൻ, ഈ മാർഗത്തെ നശിപ്പിക്കുവാൻ, ഇതിനെ തകർക്കാൻ ഒത്തിരി ശക്തികൾ കാലാകാലങ്ങളിൽ ഇതിനെതിരെ പോരാടിയിട്ടുണ്ട്. നസറായനെ തറപ്പിച്ചു കൊന്നു, ക്രൂശിൽ തറച്ചു കൊന്നു. എന്നാൽ ചരിത്രം പറയുന്നു, 3 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, 3 മരണത്തെ തോൽപ്പിച്ച്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. 2 ഈ സംഭവം നടക്കുന്നതിന് 1000 മുൻപ് ദാവീദ് പ്രവചിച്ചു, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു, യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അവരെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു, എന്നാൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു,
നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച്, മരണത്തെ പരാജയപ്പെടുത്തി, നസ്രായൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഉലകത്തിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നെങ്കിൽ അത് യേശു കർത്താവിന്റെ കല്ലറയാണ്. ചരിത്രം അതിന് സാക്ഷ്യം വഹിക്കുന്നു. ഉലകത്തിൽ അവതരിച്ച, ഉലകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഉലക മഹാന്മാർ ആഖിലരും ഒരുപോലെ അവരുടെ കല്ലറകളിൽ ഉറങ്ങുമ്പോൾ യേശു കർത്താവ് മാത്രം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ക്രൈസ്തവ പ്രത്യാശയുടെ കേന്ദ്ര ബിന്ദു കർത്താവിന്റെ ഉയർപ്പാണ്. പൗലോസ് ലീഗ ഇപ്രകാരം പറഞ്ഞു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ക്രൈസ്തവ പ്രത്യാശയുടെ കേന്ദ്ര ബിന്ദു. ശുദ്ധ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ അതിന് സാക്ഷികൾ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഇന്നും ആ കർത്താവ് ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായി ഇന്നും ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, തൻ്റെ ജനത്തിനായി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി മടങ്ങി വരുവാൻ കാലമായി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, ലോകമെമ്പാടും ഉള്ള ക്രൈസ്തവർ യേശു കർത്താവിന്റെ ഉയർപ്പിനെ സ്മരിക്കുന്ന ഒരു ദിവസം കൂടെയാണ് ഇന്ന്. യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റെങ്കിൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളും ഈ മരണത്തെ തോൽപ്പിച്ച് ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ ഏകീഭവിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് പോയ കർത്താവ് പറഞ്ഞു, പോയതുപോലെ തിരികെ വരും. ഇന്നത്തെ ലോക സംഭവങ്ങൾ യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുന്നു. ആമേൻ. ഇന്നത്തെ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. കർത്താവ് മടങ്ങി വരുവാൻ കാലം അതിവിദൂരമല്ല. ആകയാൽ എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഇന്നുവരെയും ആയുധനായി ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ആയുധന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ഒരവസരവും കൂടെ ദൈവം നൽകിയിരിക്കുകയാണ്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ പ്രിയ സുഹൃത്തെ, മാന്യ കേൾവിക്കാരെ, ഒരുങ്ങേണ്ടിയ നിലയിൽ ഒരുങ്ങുവാൻ കർത്താവ് ഒരവസരം നമുക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം, കർത്താവിന്റെ വരവിനായി നമുക്ക് നോക്കി പാർക്കാം, ദൈവ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ യേശു കർത്താവിനായി ജീവിപ്പാൻ ഒരു പ്രാവശ്യം കൂടെ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.